സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഏകദേശം 10 വർഷം മുൻപ് സെമിനാരി കാലയളവിൽ പുതുതായി തോന്നിത്തുടങ്ങിയ ഒരു തലവേദനയും തലകറക്കവും, അത് എറ്റിപ്പിക്കൽ മൈഗ്രെയിൻ എന്ന് ഒടുക്കം ഒരു ഡോക്ടർ വിധി എഴുതുകയാണ്. അന്ന് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ കേസ് പരിസര വെളിച്ചം ആംബിയന്റ് ലൈറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണമാണ് എന്ന്. കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നവർ, പുസ്തകങ്ങൾ വായിക്കുന്നവർ, സ്ക്രീനുകൾ നോക്കിയിരിക്കുന്നവർ, തുന്നൽ തയ്യൽ തുടങ്ങിയ കണ്ണുകൾക്ക് വിശ്രമം ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ ഇത് സാധാരണമാണത്രേ. അതിനാൽ വെളിച്ച ക്രമീകരണം ഈ സന്ദർഭങ്ങളിലെല്ലാം അനിവാര്യമാണ് എന്നും. ഇന്ന് അസീസിയിലെ വിസ ക്ലാരയുടെ തിരുനാളാണ്. ആ പുണ്യവതി ഡിജിറ്റൽ സ്ക്രീനുകളുടെയും ടെലിവിഷന്റെയും തുന്നൽക്കാരുടെയും എല്ലാം മധ്യസ്ഥയുമാണ്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അവൾക്ക് അസാധ്യമായൊരു കാഴ്ചയുണ്ടായിരുന്നു എന്നത് സുവ്യക്തമാണ്. തലപ്പെരുക്കങ്ങളില്ലാതെ തീക്ഷ്ണമായി കാണാനുള്ള കാഴ്ച. എന്നാൽ പുറംകണ്ണിന്റെ കാഴ്ചയല്ലാതെ അകക്കണ്ണിന്റെ കാഴ്ച തന്നെ. അതുമല്ലെങ്കിൽ പുറംകണ്ണിൽ നിന്ന് അകക്കണ്ണിലേക്ക് ആഴുന്നൊരു കാഴ്ച, ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് ഉയരുന്നൊരു കാഴ്ച, മരണത്തിൽ നിന്ന് ഉത്ഥാനത്തിലേക്ക് ഉയരുന്നൊരു കാഴ്ച. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തെളിമയുള്ളവൾ ക്ലാരയാണവൾ. ഒരു ടി വി സ്ക്രീനിൽ എന്ന പോലെ ഒരു വിദൂര ദർശനം അത്ഭുതകരമായി കണ്ടതുകൊണ്ടാണ് അവൾ സ്ക്രീനുകളുടെയും ആശയവിനിമയ സംവിധാനങ്ങളുടെയും എല്ലാം മധ്യസ്ഥയാകുന്നത്. പരിശുദ്ധ കുർബാനയോടുള്ള അനന്യമായ ആരാധനയിൽ അവൾ തുന്നിയെടുത്ത അൾത്താരവിരികളും അലങ്കാരങ്ങളുമാണ് അവളെ തുന്നൽക്കാരുടെ മധ്യസ്ഥയാക്കിയത്. ഇവളെ ടി വിയുടെ, അക്കാലത്ത് അതേ ഉള്ളൂ, മധ്യസ്ഥയാക്കിക്കൊണ്ട് 12 പിയൂസ് പാപ്പ പറഞ്ഞൊരു പ്രസ്താവമുണ്ട്. ടെലിവിഷനുകൾ വളരെ ഉപകാരപ്രദമായൊരു കണ്ടുപിടുത്തമാണ്, എന്നാൽ അവ അപകടകരമായി മാറാനും സാധ്യതയുണ്ട് എന്ന്. ഇന്ന് ആ ചരിത്രം സാർത്ഥകമായി എന്ന് പറയേണ്ടതില്ലല്ലോ. ഇന്ന് ടി വി ഒരു കാര്യമല്ല, പക്ഷേ അതിനേക്കാളേറെ വൈവിധ്യമാർന്ന സ്ക്രീൻ അനുഭവങ്ങൾ നമുക്കുണ്ട്. സ്ക്രീനുകൾ ഇല്ലാത്ത കൽപ്പിത യാഥാർത്ഥ്യങ്ങളുമുണ്ട്, വെർച്വൽ റിയാലിറ്റീസ്. പിന്നെ ആരുടെയും കൈപ്പിടിയിൽ ഒതുങ്ങുന്ന മൊബൈൽ സ്ക്രീനുകളുമുണ്ട്, അവയാണ് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതും. 2020 ഇറങ്ങിയ ഒരു നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയാണ് ദ സോഷ്യൽ ഡിലമ, സാമൂഹ്യ പ്രതിസന്ധി എന്നർത്ഥം വരുന്നു. ഡിലമ എന്നാൽ ഈ പറഞ്ഞതുപോലെ രണ്ട് തലങ്ങളുള്ളതാണ്. കഴിച്ചിട്ടിറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥ. സിലിക്കൺ വാലിയിൽ സാങ്കേതിക വിദ്യകളുടെ എല്ലാം തലപ്പത്തിരുന്ന മുന്നോടികളായ മനുഷ്യർ നൽകുന്ന ഞെട്ടിപ്പിക്കുന്ന സാക്ഷ്യങ്ങളുണ്ട് ഈ ഡോക്യുമെന്ററിയിൽ. സാമൂഹിക മാധ്യമം, സോഷ്യൽ മീഡിയ എന്നൊരു ബിസിനസ് സങ്കല്പത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. നമുക്ക് ഇതൊക്കെ സൗജന്യമായി ലഭിക്കുന്ന വ്യവസ്ഥകളാണ്. നമുക്ക് എന്തെങ്കിലും സൗജന്യമായി ലഭിക്കുന്നുണ്ടെങ്കിൽ ആ വ്യവസ്ഥയിൽ നമ്മൾ തന്നെയാണ് വിൽപ്പന ചരക്കുകളെന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോവുകയാണ്. ഇവർ ഓർമ്മിപ്പിക്കുന്നു അത്. അതിപ്രേരണാത്മകമായ സാങ്കേതികവിദ്യ, പെർസ്വേസീവ് ടെക്നോളജീസ്, അതാണ് ഇവിടെ പരാമർശം. ഒരാൾ ഒരു സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമിൽ എത്ര സമയം ചെലവഴിക്കണമെന്നോ ഏതെല്ലാം വീഡിയോകൾ കാണണമെന്നോ ഇങ്ങനെ സാങ്കേതിക വിദ്യകൾ നിശ്ചയിക്കുകയാണ്. മാത്രമല്ല അതുവഴി ആ വ്യക്തിയുടെ സ്വഭാവത്തെയും മാനസികാവസ്ഥകളെയും തിരഞ്ഞെടുപ്പുകളെയും പോലും ദൂരവ്യാപകമായി രൂപപ്പെടുത്താനും അതുവഴി സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ഒക്കെ ഗതി നിർണ്ണയിക്കാനും ഈ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയുമെന്ന് ഓർക്കുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാനാകാത്ത ഭീതി ഉണ്ടാകേണ്ടതാണ്. അത് തലച്ചോറിന്റെ അകക്കാമ്പുകളിൽ ചെന്ന് കാര്യങ്ങളെ നിർണ്ണയിക്കാൻ, അതിനെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു അപഹരണ രീതിയാണ് അവലംബിക്കുന്നത്. ബന്ധനാത്മകമായ മാനസിക നിലകളും സ്വഭാവ രൂപീകരണങ്ങളും, അഡിക്റ്റീവ് ബിഹേവിയറൽ പാറ്റേൺസ് അവ രൂപപ്പെടുത്തുന്നു. ഈ സാഹചര്യത്തിൽ നമ്മുടെ സ്ക്രീനുകൾക്ക് മാത്രമേ തെളിച്ചമുള്ളൂ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. സ്ക്രീനിന്റെ പിന്നാമ്പുറത്തുള്ള സാങ്കേതിക വിദ്യകൾ നമുക്കറിയാൻ പോലും പാടില്ലാത്ത വിധത്തിൽ സങ്കീർണവും ഇരുളാർന്നതും അപകടകരവുമാണ്. ക്ലാരിയുടെ ക്ലാരിറ്റി നമുക്ക് വേണ്ടത് ഇവിടെയാണ്. ദൈവത്തിലേക്ക് തുറക്കാനുള്ള കണ്ണുകൾ, ലോകത്തിന്റെ ജടികതകൾ അതിലമർന്നു പോകുന്ന ഒരു പ്രവണതയിൽ നമ്മളുടെ കണ്ണുകൾ മണ്ണടിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ പ്രകടനങ്ങളും പ്രതികരണങ്ങളും മാനസികാവസ്ഥകളും പോലും പ്രവചിക്കാൻ പറ്റുന്ന വിധം യന്ത്രങ്ങൾ വളർന്നു കഴിഞ്ഞു. മെഷീൻ ലേണിംഗ് എന്ന് പറയും നിർമ്മിത ബുദ്ധിയുടെ ഈ തലത്തെ. അവരാണ് സാമൂഹിക മാധ്യമങ്ങളുടെ എല്ലാം തലച്ചോറ്. നമ്മൾ വെറും കരുക്കൾ മാത്രമാണ്, പരസ്യങ്ങൾ കാണാൻ വിധിക്കപ്പെട്ട ഒരു വിൽപ്പന ചരക്ക് മാത്രം. ഡൂം സ്ക്രോളിംഗ് എന്നൊരു പുതിയ പ്രയോഗം ഇംഗ്ലീഷ് ഭാഷയിൽ കടന്നു വന്നിരിക്കുന്നത് ശ്രദ്ധേയമാണ്. നമ്മൾ മൊബൈൽ സ്ക്രീനുകളിൽ ചിക്കി ചിക്കി നാശത്തിന്റെ ഒരു ലോകവീക്ഷണം തന്നെയാണ് നമുക്കായി പകർന്നു കൊടുക്കുന്നത്. ഇന്ന് നാഥൻ ജീവന്റെ അപ്പമാണ് താനെന്ന് പ്രഘോഷിക്കുകയാണ് യോഹന്നാൻ 6:41 മുതൽ. നമ്മുടെ മാനുഷികതകൾക്കും വിശപ്പുകൾക്കും മനസ്സിലാകുന്ന ഒരു സവിശേഷമായ ഭാഷയാണ് അപ്പം. നാഥൻ ആ ഭാഷ പ്രയോഗിക്കുമ്പോൾ അവൻ നമ്മുടെ ശരീരങ്ങളെ തൊടാതെയല്ല ആധ്യാത്മികതയെ ഉണർത്തുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം ജടികതയിൽ മാത്രം ആഴ്ന്നു പോയ ഒരു വീക്ഷണം കൊണ്ട് അവനെ ഞെരുക്കുകയാണ് അവന്റെ ചുറ്റുമുള്ളവർ, അവന് തന്നെ അറിയാവുന്ന ജനങ്ങൾ. ബിഷപ്പിനപ്പം വേണമെന്നല്ലാതെ മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവവചനം നുകർന്നുമാണ് എന്ന് അവർ മനഃപൂർവ്വമായി മറന്നു കളയുകയാണ് അപ്പത്തിനു വേണ്ടി തിക്കിക്കൂടുമ്പോൾ.
അവൻ ഇത്രയധികം ദൈവിക ശക്തി പ്രകടിപ്പിച്ചിട്ടും അവർ അതിലിടറുന്നു. ഇവനെ നമുക്ക് നല്ലവണ്ണം അറിയാമല്ലോ, ഇവനെയും ഇവൻ്റെ വീട്ടുകാരെയും നമുക്കറിയാം. ദൈവമഹത്വം കണ്ടിട്ടും അത് തെളിമയോടെ ഉൾക്കൊള്ളാനാകാതെ മണ്ണടിഞ്ഞു പോയ കണ്ണുകളാണവ, ക്ലാരിറ്റി പോരാ എന്ന് 1 രാജാക്കന്മാർ 19 ഏലിയായ്ക്കും ഇതുപോലെ ഒരു അവസ്ഥാന്തരമുണ്ടാകുന്നുണ്ട്. ദൈവിക ശക്തിയും മഹത്വവും കണ്ടിട്ടും ജെസബേൽ രാജ്ഞി കോപാകുലയായി 24 മണിക്കൂറിനുള്ളിൽ ഏലിയായ വകവരുത്തുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ജെസബേൽ രാജ്ഞി മാത്രമല്ല ദൈവത്തിന്റെ മഹത്വം കാണാതെ പോകുന്നത്. ദൈവത്തിന്റെ മഹത്വം കണ്ടറിയുകയും അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്ത ഏലിയ പോലും ഒരു നിമിഷം ഇടറിപ്പോകുന്നുണ്ട്. ഈ ഭീഷണിയിൽ ഏലിയ ഇടറുമ്പോൾ അതുതന്നെയാണ് സംഭവിക്കുന്നത്. അവൻ തകർന്നോടി തളർന്നു വീഴുകയാണ്. നാഥൻ ആ വഴിയിൽ നനച്ചിരിക്കാതെ അവനൊരു സൗഖ്യവിധി പകരുന്നുണ്ട്. ഈറ്റ് സ്ലീപ്പ് റിപ്പീറ്റ് എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ. നമ്മുടെ ശാരീരികാവസ്ഥകളെ തൊടാതെയല്ല ദൈവം നമ്മുടെ ആധ്യാത്മികതകളെ ഉണർത്തുന്നത്, കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ അധ്വാനങ്ങളും അലസചക്രങ്ങൾ പോലും ദൈവം ഉയർപ്പിലേക്ക് വഴി ചേർത്ത് വയ്ക്കുകയാണ്. ഒടുക്കം അവൻ പറയുന്നു, ഇനി എഴുന്നേറ്റ് നടക്കുക, നിനക്ക് ഏറെ ദൂരം പോകാനുണ്ട് എന്ന്. ഹോറേബിലേക്ക്, അതായത് ദൈവനിയമം നൽകപ്പെട്ട അസീനായ് മലയിലേക്ക് അവൻ 40 ദിവസം നടക്കുന്നു. എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ ഉത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കാതെ നിവൃത്തിയില്ലല്ലോ. പണ്ട് ഇസ്രായേൽ നടന്ന 40 വർഷം പോലെ കേവലം 1 ആഴ്ച മതിയത്രേ ആ ദൂരം നടന്നെത്താൻ. പക്ഷേ ഇവിടെ ഇതാ 40 ദിവസം. പണ്ട് ഇസ്രായേലും മരുഭൂമിയിൽ കൂടി ഈ അധികം നാൾ നടക്കേണ്ടി വന്നിട്ടുണ്ട്, എത്രയോ അധികം വർഷങ്ങൾ. ഇത് വെറും നടപ്പല്ല, ദൈവം അവരെ വഴി നടത്തി പഠിപ്പിക്കുകയാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ജെറമിയ 31 പറഞ്ഞതുപോലെ, ഏശയ്യ 54:13 പറയുന്നത് പോലെ, എല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. ഇന്ന് നാഥൻ സുവിശേഷത്തിൽ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പിതാവ് എല്ലാവരെയും പഠിപ്പിക്കുന്നുവെന്ന്. ഈ ഞായറാഴ്ചകളിൽ നമ്മൾ ധ്യാനിച്ചു വരുന്നതും ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നതുമായ എഫേസ്യർ, അതിലെ 4-ാം അധ്യായം, അതാരംഭിക്കുന്നത് പോലും ദൈവത്തോടൊത്തുള്ള ഈ നടത്തത്തെ സൂചിപ്പിച്ചുകൊണ്ടാണല്ലോ. ക്രിസ്തീയമായ പൊതുജീവിതത്തെ ദൈവത്തോടൊപ്പമുള്ള യോഗ്യമായ സഫലമായ നടപ്പായിട്ടാണ് സൂചിപ്പിക്കുന്നത്. നമ്മെ പഠിച്ചെടുക്കുന്ന നിർമ്മിത ബുദ്ധികൾ അഥവാ മെഷീൻ ലേണിംഗ്, എന്നിട്ടും യഥാർത്ഥ ബുദ്ധിയുള്ള നമ്മൾ, ദൈവത്തെളിച്ചമുള്ള നമ്മൾ ദൈവത്തിൽ നിന്ന് ഒന്നും പഠിക്കുന്നില്ല. അതാണ് ഈ കാലത്തിന്റെ വൈചിത്ര്യം. നമുക്ക് ലഭിച്ചിട്ടുള്ള തെളിമകളെ വേണ്ട വിധം ഉപയോഗിക്കാനുള്ള ക്ലാരിറ്റി നമുക്കില്ലാതെ പോകുന്നു. ഏലിയ പിണക്കം തീരാതെ ഹോറേബിൽ ഒരു ഗുഹയിൽ കയറിക്കൂടുകയാണ്. അവന്റെ സംവാദങ്ങൾ തീരുന്നില്ല. ഇന്ന് സങ്കീർത്തനം 34 ഒരു ഗുഹയിലിരുന്നു കൊണ്ട് വളരെ നോവോടെ ജീവിത പരിതസ്ഥിതികളെ, ലജ്ജയെ ധ്യാനിച്ചുകൊണ്ട് ദാവീദ് പാടുകയാണ്. ഒരു ഭ്രാന്തനെ പോലെ ജീവഭയത്താൽ തുപ്പലൊടിപ്പിച്ചിറക്കി നിലത്ത് കിടന്ന് ഇഴയേണ്ടി വന്നു ദാവീദിന്. പക്ഷെ സമനില തെറ്റിപ്പോയി എന്ന് നമ്മൾ കരുതുന്ന ഈ അവസ്ഥയിൽ പോലും അവൻ പാടിയത് ദൈവസ്തുതിയാണ്. റോമൻ കവിയായ ഹോറസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഒന്നുകിൽ നിങ്ങൾ കവിയാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന്. ഇവിടെ ഇതാ ജീവിത ദുഃഖങ്ങളുടെ ഉന്മാദത്തിലും ദൈവകവിയായി മാറുന്നു ദാവീദ്. അവൻ പറയുകയാണ്, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്ന്. അവന് തെളിച്ചമുണ്ട്, പ്രീ ക്ലാരിറ്റി, നമുക്കാർക്കുമില്ലാതെ പോകുന്ന ആ തെളിച്ചത്തിന്റെ അതിതീവ്രത. വിശുദ്ധ ക്ലാരയെ അലക്സാണ്ടർ 4-ാം മാർപ്പാപ്പ വിളിച്ച പേരും അതാണ്, പ്രക്ലാര, അതിവിശിഷ്ടമായ തെളിച്ചമുള്ളവൾ, ദൈവത്തെ മനസ്സിലാക്കിയവൾ. ഈ തെളിവ് പക്ഷെ ക്ലാര പഠിച്ചത് ദാവീദിനെ പോലെ തന്നെ ജീവിതത്തിന്റെ കൂരിരുൾ പരപ്പിൽ നിന്നാണ്, കുരിശനുഭവങ്ങളിൽ നിന്ന്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തലപ്പെരുക്കങ്ങളില്ലാതെ തീക്ഷ്ണമായി കാണാനുള്ള കാഴ്ച, അതുമല്ലെങ്കിൽ തലപ്പെരുക്കങ്ങൾക്കിടയിലും തീക്ഷ്ണമായി കാണാനുള്ള കാഴ്ച. ദാവീദ് പാടുകയാണ്, ദരിദ്രൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എന്ന്. അതുകൊണ്ട് തന്നെയാണ് ദരിദ്രനായ ക്രിസ്തുവിനെ, ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രണയപൂർവ്വം ആശ്ലേഷിക്കാൻ ക്ലാരയ്ക്ക് കഴിഞ്ഞത്. ദാരിദ്ര്യത്തെ അവിഭാജ്യമായ സമ്പത്തായി പുണർന്നത് പ്രിവിലേജ് ഓഫ് പോവർട്ടി. അവൾ പിടിച്ചു വാങ്ങുകയാണ് ചെയ്തത് ആ ആനുകൂല്യത്തെ, ദാരിദ്ര്യത്തിന്റെ ആനുകൂല്യത്തെ. ഇതാണ് ക്രിസ്തുവിൽ പുതുസൃഷ്ടിയായി മാറിയ പുതു മനുഷ്യന്റെ ജീവിതക്രമം, കുരിശുമെടുത്ത് അവനെ അനുഗമിക്കുക എന്ന്. ഇന്ന് എഫേസ്യർ 4:30 മുതൽ ഇത് നമുക്ക് പറഞ്ഞു തരും. ക്ലാരയെ തിരുസഭ വിളിക്കുന്നത് പുതിയ സ്ത്രീ എന്നാണല്ലോ, ദ ന്യൂ വുമൺ. കുരിശിന്റെ ഉത്തരമില്ലായ്മകളിലും ഇരുളിലും പോലും ദൈവികമായ ഉത്തരം കണ്ടെത്തിയവർ. കഴിഞ്ഞ ദിവസം നമ്മൾ രൂപാന്തരീകരണത്തിന്റെ ക്രിസ്തീയ ജീവിതഗതിയായി 2 കൊരിന്ത്യർ 3 മനസ്സിലാക്കുകയായിരുന്നല്ലോ. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്ന് പറയുമ്പോൾ 2 കൊരിന്ത്യർ 3:18 തന്നെയാണ് ഇവിടെ ചുരുളിന് വരുന്നത്. മോശയ്ക്ക് ഹോറേബിൽ സീനായിൽ വെച്ചുണ്ടായ ഒരു ആധ്യാത്മിക അനുഭവത്തെയാണ് ശ്രീഹ അധികരിച്ച് സംസാരിക്കുന്നത്. ഇന്നിതാ ഏലിയായും ഹോറേബിലേക്കാണ് നയിക്കപ്പെടുന്നത് ദൈവസമാഗമത്തിനായി. അവർ മുഖമറച്ച് കണ്ട കാഴ്ച ഉളുക്കുകയും ക്രിസ്തുവിൽ അനാവൃതമായിരിക്കുന്നു. കുരിശിന്റെ ദീപ്തിയിലാണ്, പക്ഷെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയതെന്ന് മാത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ കുരിശെന്ന പ്രകാശക്കടൽ.
ക്രിസ്തു നമ്മിൽ നല്ല തെളിവായി വെളിവാകുന്നു. ക്രൈസ്റ്റ് ക്രൂസിഫൈഡ് ഈസ് ക്രൈസ്റ്റ് ക്ലാരിഫൈഡ്. കുരിശിലാണ് ക്രിസ്തുവിൻ്റെ പ്രകാശം ഏറ്റവും സമ്പൂർണമായി വിളങ്ങിയത്. നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതുപോലെ ഫുൾ ജെത് ക്രൂച്ചിസ് മിസ്തേരിയം, ദൈവാത്മാവ് നമ്മെ പഠിപ്പിച്ചു തന്ന ജീവിത പ്രമാണവും ഇതുതന്നെയാണ്. ഇന്ന് ശ്രീഹ പറയുന്നത് പോലെ, അതിനാൽ പരിശുദ്ധാത്മാവിനോട് സഹകരിക്കാതെ നമ്മൾ അവനെ നിരാശനാക്കി കളയരുത് എന്ന്, ഞെരുക്കിക്കളയരുത് എന്ന്. കുരിശിൽ ദീപ്തമായ അവിടുത്തെ ഈ ആത്മബലി, അതൊരു സുരബിലയാഗമായി ക്രിസ്തു അണച്ചുവെന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എ ഫ്രാഗ്രന്റ് ഓഫറിംഗ്. ക്രിസ്തുവിൻ്റെ കുരിശുമരണം അവിടുത്തെ ആത്മബലിയാണ്. അതാണ് അതിനിത്ര പരിമളം. മനുഷ്യപുത്രൻ തൻ്റെ ശരീരം ഇന്ന് നമുക്കായി ഭക്ഷിക്കാൻ തരുന്നുവെന്ന് പറയുമ്പോൾ ഈ ആത്മയാഗത്തിൻ്റെ ആഴം തന്നെയാണ് വെളിവാക്കുന്നത്. മരിച്ചുകൊണ്ടാണ് അവൻ നമ്മെ ജീവിപ്പിച്ചത്. അപ്രകാരം സുഗന്ധപൂരിതരാകാൻ നമ്മളും ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. ജീവന്റെ ഭക്ഷണം കഴിക്കുമ്പോൾ, കുരിശുമെടുത്ത് അവനെ അനുഗമിക്കുമ്പോൾ, ലോകം നമ്മെ വലിച്ചടിപ്പിക്കാനായി അതിപ്രേരണാത്മകമായ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കുന്നുണ്ടല്ലോ, പേഴ്സുവേസീവ് ടെക്നോളജീസ്. കഴിഞ്ഞ ദിവസം ജെറമ്യ 31 നാം കണ്ടില്ലേ, നാഥൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ നിത്യസ്നേഹത്താൽ എന്നിലേക്ക് ആകർഷിക്കുന്നുവെന്ന്. ഹെൽക്വേയിൻ എന്നൊരു ഗ്രീക്ക് വാക്ക്, ആകർഷിക്കുക, അടുപ്പിക്കുക, പേഴ്സ്വേറ്റ്, ഡ്രോ എന്നൊക്കെ അർത്ഥം വരുന്നത്. അതുതന്നെയാണ് ജെറമ്യയിൽ ഉപയോഗിച്ച അതേ വാക്കാണ് ഇന്ന് നാഥൻ ഉപയോഗിച്ചത്. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുത്തേക്ക് വരുന്നില്ല എന്ന് പറയുമ്പോൾ, കുരിശുമരണത്തിലൂടെയാണ് നാഥൻ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിച്ചത്. ഇപ്രകാരം യോഹന്നാൻ 12:32 ഇന്നലെയും നമ്മൾ ശ്രദ്ധിച്ചതുപോലെ. Oh.